സ്വാഗതം ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ് ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ ഒരു ബീഫ് കറി അപ്പോൾ ഈ ബീഫ് കറി തയ്യാറാക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായത് നല്ല സോഫ്റ്റ് ബീഫാണ് അത് എല്ലൊന്നും ഇല്ലാത്ത പീസസ്സാണ് നല്ലത് അപ്പോൾ നമ്മൾ കറി തയ്യാറാക്കുമ്പോൾ അങ്ങനത്തെ നോക്കി മേടിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബീഫ് കറി തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ കാണാം അപ്പോൾ ബീഫ് കറി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കിതിനകത്ത് കുറച്ച് മസാല ചേർത്ത് പിടിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബേസൻ എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് വേണം ഈ കറി തയ്യാറാക്കാൻ വേണ്ടി എടുക്കാൻ നമ്മൾ ബീഫ് എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആദ്യം ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് വേണം ചേർക്കാൻ പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ചുകൂടി ചേർക്കാം പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ചെറിയ നാരങ്ങയുടെ നീരിലേക്ക് ചേർക്കാം ഇനി അതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എന്നാൽ ഇതിൽ ഈ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് ആ മിക്സ് പുരളത്തുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്ത് വയ്ക്കുക ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫ് ആയതുകൊണ്ട് നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കണം എന്നാൽ മുഴുവനും വേവിക്കരുത് ഒരു മുക്കാൽ പരുവത്തിനെടുക്കണം പിന്നെ നമ്മൾ കറി തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചും കൂടി അതിനകത്ത് ഇടുന്ന വേവും അതുകൊണ്ട് മുക്കാൽ പരുവത്തിന് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ നന്നായിട്ട് തടി പിടിക്കുന്ന സാധനമാണ് അലുമിനിയം കുക്കറൊക്കെ ആണെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിനകത്ത് തന്നെ വെള്ളം ഉറങ്ങും അപ്പോൾ ഇത് വേവാനായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊരു 5-6 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു 6 വിസിൽ വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ഇറച്ചി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറി തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും നമുക്ക് സവാള അരിഞ്ഞതും ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി എടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റാം സവാള നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം
തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കുക്കർ തുറന്നു നോക്കാം. പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ട് തന്നെ അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. ഇത് റെഡ് മീറ്റ് അല്ലേ, നന്നായിട്ട് വേവുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമ്മൾ ഇത് ഈ കറിക്കകത്ത് ഇട്ടും കുറച്ച് നേരം കൂടി വേവും. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മുടെ ബീഫ് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് ബീഫും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഈ കറിക്കകത്ത് കിടന്ന് കുറച്ച് നേരം ഇതൊന്ന് വേവണം. ഇല്ല പത്തേക്ക്, അപ്പൊ ഇത്രയും വെള്ളം നമുക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ഇനി നമുക്കിതിന് വേണ്ട ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് പെരിഞ്ജീരകം, കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇത് കുറച്ച് കസ്കസാണ്. നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇത്രയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് മൊത്തം നമുക്ക് ആവശ്യമില്ലെങ്കിലും, അല്ലാതെ അരഞ്ഞു കിട്ടില്ല, കുറച്ച് കൂടുതൽ നമുക്ക് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി. മസാലക്കൂട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മളിത് അരച്ചെടുക്കാം. ഈ കൂട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. കസ്കസ് ചേർത്തത് അരയാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു 3-4 പ്രാവശ്യമായിട്ട് നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നന്നായി അരച്ച് ചേർത്ത് അരയ്ക്കണം. ഇനി ഈ കൂട്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഇതാണ് നമ്മുടെ കറിയുടെ പ്രധാന ഹൈലൈറ്റ്. ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത്ത കറിയുടെ സ്മെല്ലൊക്കെ അങ്ങ് മാറി. എല്ലാവരും ഈ ബീഫ് കറി ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമ്മുടെ ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി മേലിലിട്ട് കൊടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് ബീഫ് കിട്ടുമ്പം ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാതെ ഇതേപോലെ ചെയ്യുക. നല്ല രുചിയായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താം, നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.